ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാഡി കുള്ളോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, രാവിലെ തന്നെ നമുക്കൊരു പണിയുണ്ട്. രാവിലെ ATMൽ ഒന്ന് പോകണം, പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തടിയമ്പാട് ടൗണിലേക്ക്, അവിടുത്തെ ATM കൗണ്ടറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടുന്ന് പാൽക്കുളത്തിൻ്റെ ചെറിയ വിഷ്വല് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. മഞ്ഞൊക്കെ ആണെങ്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല, എന്നാൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതേ കാണുന്നതാണ് പാൽക്കുളത്തിൻ്റെ ദൂരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ. ആ വെള്ളം ഒഴുകുന്നുണ്ടോ, അതാണ് പാൽക്കുളമ്മയുടെ. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് നല്ല കുത്തിറക്കമാണ്. ഇനി ഓൾമോസ്റ്റ് നമ്മൾ തടിയമ്പാട് എടുക്കുന്നതോടും വരെ നല്ല കുത്തിറക്കമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇതിലൂടെ പോകേണ്ടത്. നല്ല അപകടം നിറഞ്ഞ വളവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഇറങ്ങിപ്പോകണം. അങ്ങനെ നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങി ഒരു നിരപ്പത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം കൂടി ഉള്ളൂ തടിയമ്പാടിന്. അപ്പോൾ നമ്മൾ വെച്ച് പിടിച്ച് തടിയമ്പാട് എത്താനുള്ള ശ്രമത്തിലാണ്. ഇന്ന് എന്തായാലും നല്ല തെളിച്ചം കിട്ടിയിട്ടുണ്ട്, നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണാം, എല്ലാവരും റോഡ് സൈഡിലൊക്കെ തുണി അലക്കിയിട്ട് ഉണങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഒരു സൈഡിൽ തോടാണ് ഒഴുകുന്നത്, നമ്മുടെ ഇടത് സൈഡിൽ തോട് ഒഴുകുന്നുണ്ട്. അത് നമ്മുടെ പാൽക്കുളമ്മേട്ടിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണ്. അതിൻ്റെ അതിലൂടെ ഒഴുകി നമ്മുടെ പെരിയാറിലേക്ക് ചേരുന്ന ഒരു സ്ഥലം കൂടിയാണിത്.
ഇവിടെ ഒരു ചെറിയ ചപ്പാത്തൊക്കെ ഉണ്ട് നമുക്ക് അക്കരയ്ക്ക് കിടക്കാൻ വേണ്ടി. മഴക്കാലത്തെ ചപ്പാത്തൊക്കെ മൊത്തം വെള്ളം ഒന്ന് മൂടും. ഇതാണ് ആ ചപ്പാത്ത ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എന്നാ തടിയമ്പാട് ടൗണിലെത്തിയിരിക്കുകയാണ്. നമ്മൾ തടിയമ്പാടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെയാണ് തടിയമ്പാടുള്ള വിവറേജ്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ നമ്മുടെ ചെറുതോണി ഭാഗത്തൊന്നും വിവറേജ് ഇല്ലാതെ നമുക്കിപ്പം തടിയമ്പാടാണ് വിവറേജ് ഉള്ളത്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് വിവറേജ് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി വിവറേജിൻ്റെ മേളിലിട്ടിട്ട് എ ടി എമ്മിലേക്ക് നടന്നു വന്ന ആണ്. അപ്പോൾ നമ്മൾ എ ടി എമ്മിൽ വന്നേക്കുവാണ്. അപ്പം പൈസയൊക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത കുറച്ച് എന്നാ പരിപാടികളും കൂടെയും ബാക്കിയുണ്ട്. അപ്പം പൈസ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പൈസ എടുക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ എടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാം. ഞങ്ങൾ ടൗണിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായി. അത്രയും യാത്രയൊക്കെ ചെയ്തിട്ട് വന്ന കാരണം അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചെന്നാൽ നമുക്ക് എന്നാ നീന്താൻ പോവാം. അപ്പം നീന്താൻ പോകാമെന്ന് പറഞ്ഞതിൻ്റെ കാരണമുണ്ട്. തക്കുവൊക്കെ പറഞ്ഞു നമുക്ക് നന്നായിട്ട് റിഫ്രഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം പോയി നീന്താമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നീന്താനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ എന്നാ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ. അമ്മമാരെ അപ്പുറത്തെ ട്യൂബിന് കാറ്റടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ട്യൂബൊക്കെ റെഡിയാക്കി അങ്ങ് വേറെ സ്ഥലത്ത് പമ്പ് അന്വേഷിച്ച് പോയിക്കുവാണ്. അപ്പം ഞങ്ങൾ ഇതുവഴി അങ്ങ് പോകാൻ തീരുമാനിച്ചു. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിഷയത്തിൽ എന്നാ എൻ്റെ ആദ്യത്തെ ബ്ലോഗിലെ ഒരു ബ്ലോഗ് ചെയ്തൊരു സ്ഥലമാണിത്. ഞങ്ങൾ ക്ലീനാക്കിയ കുളമൊക്കെ ഉണ്ട്. അതിപ്പോൾ നല്ല അടിപൊളി വെള്ളമൊക്കെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് താഴത്തേക്ക് പോകാം. മൂന്നുണ്ട്. അമ്മമാർ അപ്പുറത്ത് വഴിക്ക് വരും. നമുക്ക് കുളത്തിൽ നിന്ന് അങ്ങോട്ട് പോകാം. അപ്പുറത്ത് വന്നു അമ്മമാർ ഈ തക്കൂന് ട്യൂബിന് കാറ്റടിക്കാൻ പോയിരുന്നു. തക്കുമ്പോൾ നീന്താൻ അറിയത്തില്ല. തക്കുമ്പോൾ നീന്താനൊക്കെ അറിയാം. ട്യൂബ് കാണത്തില്ല. തക്കുമ്പോൾ ചാറ്റിന് ട്യൂബ് ഇട്ടുള്ള കേസില്ല. ട്യൂബ് പക്ഷെ ട്യൂബ് ഇട്ട് നിന്ന് നല്ല സുഖമാട്ടോ. നല്ല ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കിടക്കും. ഒന്നും ചെയ്യാൻ കുടുംബം നിലനിർത്താൻ മാത്രമല്ല, എന്നിട്ട് അവന് കല്യാണം കേൾക്കാനല്ലേ കുടുംബമൊക്കെ നിലനിർത്താൻ പറ്റുള്ളൂ. കല്യാണം കഴിച്ചിട്ട് പിള്ളേരൊക്കെ നിന്നോട് കൂടി തീർന്നതാ. ഈ സ്ഥലം നിങ്ങൾക്ക് മുൻപത്തെ വീഡിയോയിൽ പരിചയം ഉണ്ടായിരിക്കും. നമ്മളിതിലൂടെ ഒന്ന് നമ്മളിവിടെ ഒരു പശുവൊക്കെ ഉണ്ടായിരുന്നു, നമ്മളിവിടെ കണ്ടാണ്. പക്ഷേ നമ്മൾ അന്ന് പോയത് വേറെ മോട്ടർ അടിക്കാനും അവിടുത്തെ വിഷുവിൽ കാണിക്കാനും. ഇന്ന് നമ്മൾ അവിടെ കുളത്തിൽ നീന്തും. അപ്പോൾ നമ്മൾ നീന്തി മറിക്കാൻ പോവാണ്. മിക്കവാറും നമ്മൾ ചെല്ലുമ്പോഴത്തേനും അവിടെ നിറച്ച് പിള്ളേരായിരിക്കും നീന്താൻ വേണ്ടി. അല്ലേ ചേച്ചാ? പിന്നെ അല്ലാതെ പിള്ളേർ കലക്കി മറിച്ചിട്ടേക്ക് വായിക്കും. പിള്ളേർ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അടിപൊളി വിഷു കാണാം. നമുക്കേ അവിടെ ഒരു കല്ലെടുത്തിടാം. അവിടെ മൊത്തം നമ്മൾ നടന്നു വരുമ്പോ മൊത്തം കല്ലെടുത്ത് അവിടെ താത്തപ്പിന്റെ മറ്റേ മോട്ടർ പുര നമുക്ക് ഡ്രസ്സൊക്കെ ഒരു നനയാതിരിക്കാൻ വേണ്ടി ഒരു കുട നോക്കി വെച്ചിട്ട് ഡ്രസ്സൊക്കെ വരും. നമുക്ക് ഇവിടെ വയ്ക്കാം. അവരെ കണ്ടില്ല. നമുക്ക് ഇനി ഒരു തോർത്ത് മാത്രം മതി. തക്ക ഡ്രസ് വരുന്നില്ലേ. അമ്മമാരെ എവിടെ ഇങ്ങോട്ട് എത്തിയാറാണ്? അമ്മമാരെ ഏത് വഴിക്കാറാണ്? അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ചാടാൻ പോണ കുഴി. അപ്പൊ ഇതിന്റെ അകത്ത് അത്യാവശ്യം ഇല്ല. അപ്പൊ ഇതിന്റെ അകത്ത് അത്യാവശ്യം താഴമുണ്ട്. ഈ സെന്റർ ഭാഗത്തേക്ക് നല്ല ആഴമാണ് ഇതിന്. രണ്ടാൽപ്പൊക്കം വെള്ളമുണ്ട് ഇതിന്റെ സെന്റർ ഭാഗത്തൊക്കെ. അപ്പൊ നമ്മള് നീന്തൽ അറിയത്തില്ലാത്തോടെ ഇതിന്റെ അകത്ത് നമ്മൾ ട്യൂബൊക്കെ വെച്ച്
അടിച്ചു പൊളിച്ച് നീന്തും. അപ്പൊ നമ്മള് നമ്മുടെ അനിയന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അമ്മമാരെ അവിടെ ട്യൂബിന് കാച്ചടിക്കാൻ പോയിട്ട് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. അപ്പൊ അമ്മമാരും എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പോട് വിടുന്ന് പറഞ്ഞ ഇതിന്റെ അത് ചാടുന്നതായിരിക്കും. അത് തക്കുമോനാണെങ്കിൽ ഡ്രസ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് ഒന്ന് പോയി നോക്കിയാൽ അമ്മമാർ വരണ്ടോന്ന്. ഇച്ചിരി ഊതി വീർപ്പിച്ചിട്ട് ലോല വന്നില്ലേ ആദ്യം ചാടുവാണ്. തക്കുമോനത് കൊടുത്താൽ മതി. അല്ല തക്കുമോന സിമ്പിളാണോ ചാച്ച? ഞാൻ ചാടാൻ പോവാണ്. അപ്പൊ ഫ്രണ്ട്സ് എന്റെ ഒഴിവാണിത്. അപ്പം നമ്മള് വെള്ളത്തിന്റെ അടിയിലേക്ക് പോവാണ്. ഞാനും പോട്ടെ, ഞാനും പോട്ടെ, ഞാൻ ട്യൂബിൽ നിന്ന് വിട്ടിട്ട് ഞാനും പോവാ. അപ്പൊ ഫ്രണ്ട്സ് ഇതിന്റെ ഈ സൈഡിൽ വരെ ഇത്ര ആഴമുണ്ട്. നമ്മളിപ്പം ഇത്ര ആഴം ആലോചിക്കുവാണ് കേട്ടോ. ഇങ്ങോട്ട് പോകുന്നോറും ആഴം കൂടി പോയിക്കൊണ്ടിരിക്കും. ഓ നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന് കേട്ടോ. അപ്പൊ നമുക്കൊരു റൗണ്ട് ചുമ്മാ പോയി നോക്കാം. ഇത്ര മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഇങ്ങനെ നീന്താൻ നല്ല സുഖമാണ്. ഇതിന്റെ നമുക്ക് മൈൻഡ് ഒക്കെ ഫ്രഷ് ചെയ്യാൻ നല്ല അയ്യോ ഇല്ല വിക്ടറി പറഞ്ഞ പിന്നെ അധികം സമയമൊന്നും ഇല്ല. ഫ്രണ്ട്സ് ഒരുപാട് നാളായി നീന്തിയിട്ട് അതുകൊണ്ട് ഭയങ്കര മടുപ്പാണ്. അയ്യോ തളർന്നിട്ട് പോണില്ല. ലോലം ചെരുപ്പ് കിട്ടുന്ന അതാ നമ്മുടെ ലോല നീന്തൽ താരം. അതാ വന്നിരിക്കുകയാണ് പിടിച്ചിരിക്കാനുള്ള ശേഷിയുള്ള നമ്മുടെ ലോല. ഒരു മിനിറ്റ് 35 സെക്കൻഡുമാണ് വെള്ളത്തിൽ മുങ്ങി കിടന്നാണ് നമ്മുടെ വെള്ളത്തിലെ മത്സ്യം, കറിയിലെ മത്സ്യം, കറിയിലെ കറിയിലെ മത്സ്യം. അതെ തക്കുമതി കൊടുക്കും ആ ട്യൂബിന്റെ അത് നാളെ തങ്ങത്ത് കൂട്ടിട്ട് വരും. ഇതിന്റെ ആഴം നമുക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോളൂ ഇതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം. അയ്യോ ആ സൈഡിൽ അത്ര ആഴമുണ്ട്. ഒന്നും ചെയ്യാണ്ട് കിടക്കുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ടാറ്റ ബൈ ബൈ.